നമസ്കാരം. ഭാരതത്തിനെതിരെ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ നടിയും സംവിധായികയുമായ ആയിഷ സുൽത്താനയ്ക്ക് പിന്തുണയുമായി മനോരമ ന്യൂസ് കോഓർഡിനേറ്റിംഗ് എഡിറ്റർ പ്രമോദ് രാമൻ ആയിഷയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ സംഭവത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് ഫേസ്ബുക്കിലാണ് അദ്ദേഹം രംഗത്തെത്തിയത്. എത്ര കടുത്ത വിമർശനവും രാജ്യദ്രോഹമല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞത് ലക്ഷദ്വീപ് എന്ന ഇന്ത്യൻ മണ്ണിനു വേണ്ടി കൂടിയാണ്. ഇതിനെയും നാം അനുവദിച്ചുകൂടാ എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ബി ജെ പി ലക്ഷദ്വീപ് പ്രസിഡന്റ് സി അബ്ദുൽ ഖാദർ ഹാജിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കവരത്തി പോലീസ് ആയിഷയ്ക്കെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തത്. ആയിഷയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. 124A, 153A എന്നീ ദേശവിരുദ്ധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ലക്ഷദ്വീപിലെ ഭരണകൂടത്തിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ടൂൾ കിറ്റ് അടക്കം തയ്യാറാക്കിയ സിനിമാ പ്രവർത്തകയാണ് ആയിഷ. കഴിഞ്ഞ ദിവസം മീഡിയ 1 ചാനലിൽ നടത്തിയ ചർച്ചയിലാണ് ലക്ഷദ്വീപ് നിവാസികൾക്ക് നേരെ ഭാരത സർക്കാർ കൊറോണ എന്ന ബയോ വെപ്പൺ പ്രയോഗിച്ചുവെന്ന് ആയിഷ പറഞ്ഞത്. ആയിഷയുടെ പരാമർശം ഉണ്ടായ ഉടനെ തന്നെ അത് പിൻവലിക്കണമെന്നും കടുത്ത രാജ്യവിരുദ്ധതയാണ് പറയുന്നത് എന്നും ചർച്ചയിൽ പങ്കെടുത്ത BJP പ്രതിനിധി വിഷ്ണു വ്യക്തമാക്കിയിരുന്നു. ഒരു ഭരണകൂടം അവരുടെ പൗരന്മാരുടെ നേർക്ക് ജൈവായുധം പ്രയോഗിച്ചു എന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നുവെന്നും വിഷ്ണു ആയിഷയോട് ചോദിച്ചു. എന്നാൽ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ചൈന മറ്റു രാജ്യങ്ങൾക്ക് മേൽ പ്രയോഗിച്ച ജൈവായുധമാണ് കൊറോണ എന്ന് പറയുന്നത് പോലെയാണ് ഇതെന്നും ആയിഷ പറഞ്ഞിരുന്നു. കോവിഡ് ഇല്ലാതിരുന്ന നാട്ടിൽ ഇളവുകൾ നൽകിയാണ് അഡ്മിനിസ്ട്രേറ്റർ കോവിഡ് രോഗം എത്തിച്ചതെന്നും ആയിഷ ആരോപിച്ചു. പൗരന്മാർക്ക് നേരെ ജൈവായുധം പ്രയോഗിച്ചു എന്നത് പിൻവലിക്കാൻ തയ്യാറാകാൻ അവതാരകനായ നിഷാദ് റാവുത്തോട് BJP പ്രതിനിധി ആവശ്യപ്പെട്ടുവെങ്കിലും അതിനെ മാധ്യമപ്രവർത്തകൻ തയ്യാറായില്ല. ആയിഷ പറഞ്ഞത് അതീവ ഗുരുതര ആരോപണമാണെന്ന് വ്യക്തമാക്കിയ നിഷാദ് അതെ ഏറ്റെടുക്കാനോ തള്ളിക്കളയാനോ താനില്ലെന്നും പറഞ്ഞ് തെളിയിക്കാൻ ആയിഷ തയ്യാറാണെന്നും വ്യക്തമാക്കുകയായിരുന്നു. തുടർന്ന് അഡ്മിനിസ്ട്രേറ്ററുടെ ബയോ വെപ്പൺ തന്നെയാണ് കോവിഡ് എന്നും പലതവണ ആയിഷ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.